ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് റാഗി ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിലാണ് അളവെടുത്തേക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് റാഗിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് റാഗിക്ക് 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കുതിർക്കാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ സെപ്പറേറ്റായിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ചാണ് കുതിർക്കാൻ വെച്ചേക്കുന്നത്. ഏകദേശം 7 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് അരയ്ക്കാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. എൻ്റെ അടുത്ത് ഗ്രൈൻഡർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. എന്നാലും നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. പിന്നെ റാഗിക്ക് അതിൻ്റെതായ ഒരു തരിതരിപ്പുണ്ട്. ആ ഒരു ടെക്സ്ചറിലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ 2-3 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ റാഗി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ അരി ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റാഗി മാത്രമായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് വേണം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. പക്ഷേ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തവിയോണ്ട് കാണിച്ചെന്ന് മാത്രം. അതല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടാണ് സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. എന്താ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം സമയം 6 മണിയായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നല്ലതുപോലെ അതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാതെ തന്നെ ഈ മുകളിലത്തെ ഭാഗമുണ്ടല്ലോ അതെടുത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നീട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യും. ഇതേ മാവുകൊണ്ട് തന്നെ നമുക്ക് പനിയാറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുമിച്ചൊന്ന് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ നമുക്കിതും കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇഡ്ഡലി പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുത്തു. നല്ല കട്ടിയായിട്ടുള്ള മാവാണ് മുകളിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ബിക്കോസ് മറ്റേ അരിമാവ് പോലല്ല, ഇതിങ്ങനെ ക്രാക്ക് വീഴുമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോർക്ക് വെച്ച് കുത്തി നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ എത്ര സോഫ്റ്റ് എന്നുള്ളത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇരിക്കും തോറും ചിലപ്പോൾ കുറച്ചൊന്ന് ഹാർഡാവും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി ഒന്ന് സ്റ്റീം ചേർത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഏത് സമയത്തും കഴിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം, നോക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര സോഫ്റ്റാണ് ഉള്ളിൽ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി റാഗി ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓണിയൻ ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1-5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, 1-5 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതിയേ. പക്ഷേ ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, 2 വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർത്തേക്കുന്നത്. അത്യാവശ്യം സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്നില്ല കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നീട് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ വറ്റൻമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും ചുവന്നുള്ളിയും ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉള്ളി ചേർത്ത് കൊടുക്കാം. പക്ഷേ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചെറിയുള്ളി ഇല്ലേ, അതാണ്. ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചട്നി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും ചേർക്കാം. അത്യാവശ്യം ലൂസായിട്ടാണ് ഈ ചട്നി ഉള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ചട്നി നമ്മൾ ചൂടാക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതായത് ലൈറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അല്ലാതെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൻമുളക് യൂസ് ചെയ്യാം. അപ്പോൾ റെഡ് കളറായിരിക്കും ഇത് കാണാനായിട്ട്. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഓണിയൻ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് എഗ് ബുർജി റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതിനേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ചോറ് ഉണ്ടാക്കി എടുക്കുകയാണ് ബേസിക്കലി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ്
ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കണം, അതിൽ കൂടുതലാവാൻ പാടില്ല. ഒറ്റ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബസ്മതി റൈസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും വീണ്ടും കാണിക്കുകയാണ്, കാരണം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ബസ്മതി റൈസ് കൊണ്ട് ചോറ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല, ഇത് ചൂടുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിപൊടിയായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കി തുടങ്ങാം. എഗ് ബുർജിക്കകത്തോട്ട് ഈ റൈസ് ചേർക്കണമെന്നേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഒരു കടായി ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, ബട്ടർ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസല്ല, മീഡിയത്തിനേക്കാൾ കുറച്ച് ചെറുതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉള്ളി, വലിയൊരു ഉള്ളി യൂസ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. തക്കാളി പറഞ്ഞ പോലെ ഒരു വലിയ സൈസ് തക്കാളി എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു കിട്ടിക്കോളും. നല്ല പഴുത്ത തക്കാളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂണിന് താഴെയായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്തേക്കുന്നത് പാവ് ഭാജി മസാലയാണ്. ഈ മസാല വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഇത് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുനിന്ന് മാത്രം. നിങ്ങൾക്ക് ഈ പാവ് ഭാജി മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ആയാലും മതി, കുഴപ്പമൊന്നുമില്ലേ. എന്നിട്ട് എല്ലാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 4 മുട്ട ചേർത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുരുമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ഏകദേശം ഒരു 75% വെന്ത് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പം ചോറിൻ്റെ കൂടെ ആ മുട്ട നന്നായിട്ട് കൂട്ടായി കിട്ടിക്കോളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചോറ് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം ഒരു നന്നായിട്ടൊന്ന് കമ്പൈനായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം സെയിം ടു സെയിം ആണ്. എഗ് ബുർജി എങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് പാവ് ഭാജി മസാല ചേർത്തുന്നേ ഉള്ളൂ. ആ ഒരു എക്സ്ട്രാ തിങ് ചേർത്തത് കൊണ്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അതിന് പകരം ഗരം മസാല ചേർക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എഗ് ബുർജി എങ്ങനെ ഉണ്ടാവും അതുപോലൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ റൈസ് ചേർത്തു, എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ ചൂടാക്കത്തില്ലേ, അതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി. ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എഗ് ബുർജിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആവശ്യമില്ല. ഇതായിപ്പോൾ റൈസൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, അതുകൊണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബുർജി റൈസ് റെഡിയാണ് കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതേസമയം നമുക്ക് പെട്ടെന്ന് വേറെ കറികളൊന്നും ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റൈസ് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്കായാലും അല്ലെങ്കിൽ ഓഫീസ് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.